കാർ റേസും ബൈക്ക് റേസും കണ്ടു പരിചയിച്ചിട്ടുള്ള നമുക്ക് ലോറിയോട്ട മത്സരം അത്ര പരിചിതമല്ല. പക്ഷേ കൊളംബിയക്കാർക്ക് ലോറിയോട്ട മത്സരമെന്നാൽ ഒരു ഉത്സവമാണ്. കൊളംബിയയിൽ എല്ലാ വർഷവും അരങ്ങേറാറുള്ള ലോറിയോട്ട മത്സരത്തിൻ്റെ ദൃശ്യങ്ങൾ. കാർമെൻ ദേവാലയത്തിലെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് കൊളംബിയയിൽ എല്ലാ വർഷവും നാഷണൽ സെമി ട്രക്ക് ഗ്രാൻഡ് പ്രൈസ് മത്സരം അരങ്ങേറുന്നത്. രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരം രാജ്യത്തെ ട്രക്ക് ഡ്രൈവർമാരുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ്. 2040 മീറ്റർ ദൈർഘ്യമുള്ള റേസ് ട്രാക്കിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 120 ട്രക്കുകളാണ് ഇത്തവണ മത്സരങ്ങളിൽ പങ്കെടുത്തത്. വേഗതാ മത്സരം, ഡ്രൈവിംഗ് വൈദഗ്ധ്യ പരീക്ഷ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ മത്സരം നടന്നു. പഴയകാല വാഹനങ്ങളും പുതുപുത്തൻ വാഹനങ്ങളും അണിനിരത്തിയ ലോറി റാലി ഈ ആഘോഷത്തിന്റെ പ്രധാന കാഴ്ചയാണ്. ലോറിയോട്ട മത്സരങ്ങളോടൊപ്പം ഡ്രൈവർമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി മറ്റ് ലഘു മത്സരങ്ങളും മത്സരവേദിയിൽ ഒരുക്കിയിരുന്നു. എല്ലാ വിഭാഗങ്ങളിലുമായി 35 ലക്ഷത്തോളം രൂപ സമ്മാനത്തുകയുള്ള മത്സരങ്ങളിൽ 2500 പേർ ഇത്തവണ പങ്കെടുത്തു.